ഹായ്, ഞാനാണെങ്കിൽ ഒരു പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടിയായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വിടുന്നത്. കാരണം ഒരു പേഷ്യൻസിന് വേണ്ടി, ഞങ്ങളുടെ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയാണ്. ഒരു 20-ാം തീയതി, ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 20-ാം തീയതി ഞങ്ങൾ ICUയിൽ ഒരു പേഷ്യൻറ്റിനെ റിസീവ് ചെയ്തു. 27 വയസ്സുള്ള ഒരു മലയാളി ചെറുക്കൻ, തിരുവനന്തപുരംകാരനാണ്. അവനാണെങ്കിൽ ഒരു ഡിസ്പെൻസറിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ പേഷ്യൻറ്റ് ഞങ്ങൾ റിസീവ് ചെയ്തത്. അപ്പം പേഷ്യൻറ്റിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റ് പൾസൊന്നുമില്ല. കണ്ടിന്യൂസ് CPR എല്ലാം കൊടുത്ത് 1 മണിക്കൂറിൻ്റെ CPR എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് റിവേർട്ടായി, വെന്റിലേറ്ററിലായി. അപ്പം പേഷ്യൻറ്റ് കോൺഷ്യസ് ഒന്നും അല്ലായിരുന്നു. ഡിസ്പെൻസറിയിൽ നിന്ന് എന്താ അനഫ്ലാറ്റിക് ഷോക്കിൽ പോയതാണെന്നാണ് ഞങ്ങൾക്ക് എൻഡോസ്മെൻറ്റ് കിട്ടിയത്. എന്നിട്ട് ഈ പേഷ്യൻറ്റിന് ഇപ്പം 20-ാം തീയതി അഡ്മിറ്റ് ആയിട്ട്, അത് കഴിഞ്ഞിട്ട് ആരും പേഷ്യൻറ്റിനെ കാണാനൊന്നും വരുന്നില്ല. 27 വയസ്സുള്ളൂ, പേര് ജോബിൻ എന്നാണ്. എന്നിട്ട് ഇവനെ കാണാൻ വേണ്ടി ആരും വരുന്നൊന്നുമില്ല. അപ്പം കുറേ ദിവസം, പ്രത്യേകിച്ച് ഇപ്പം ഈ കൊറോണ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും എന്ന് ഞങ്ങൾ ആദ്യം ഓർത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 ആഴ്ചയായി ആരും വന്നൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇവരുടെ കമ്പനിയിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ അല്ല, ഞാനിപ്പം ദമാമിൽ. അപ്പം ഈ പേഷ്യൻ്റ് ഇവൻ വർക്ക് ചെയ്യുന്നത് കോബാറിൽ, ഇവിടുന്ന് കുറച്ചങ്ങ് പോകണം. അപ്പം അവിടുന്ന് ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1 ആഴ്ച കഴിഞ്ഞപ്പം 10 ദിവസമായി. ഇപ്പം കണ്ടിന്യൂസ് പേഷ്യൻ്റ് ഇപ്പം വെന്റിലേറ്ററിൽ കിടക്കും. അപ്പം 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് കണ്ടിന്യൂസ് വെന്റിലേറ്ററിൽ എൻ്റെ ട്രക്കിയിൽ ഇടാൻ പറ്റില്ല. അപ്പം ട്രക്കിയോസ്റ്റമി ചെയ്തു. 11-ാമത്തെ ദിവസം ട്രക്കിയോസ്റ്റമി ചെയ്തു. ട്രക്കിയോസ്റ്റമി ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ പേഷ്യൻ്റിനെ അന്വേഷിച്ചുകൊണ്ട് നാട്ടിലുള്ള ബന്ധുക്കാരെ പേഷ്യൻറ്റിൻ്റെ ഇങ്ങനെ ദമാമിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റാന്ന് ഇവരുടെ കമ്പനിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ അന്വേഷിക്കാൻ വേണ്ടി വിട്ടു കഴിഞ്ഞപ്പം ഈ പുള്ളി വന്നിട്ട് ജസ്റ്റ് എങ്ങനെയുണ്ട് പേഷ്യൻ്റൊക്കെ എന്നൊക്കെ കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഈ പുള്ളിയോട് ചോദിച്ചു. കാരണം ഞാൻ ഓർത്ത് ഈ പേഷ്യൻറ്റിന് ഇത്ര, അപ്പം അവർ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞത്, ഒരു കൊച്ചുണ്ട്, ഒരു ചെറിയ കൊച്ചുണ്ട്, 9 മാസമുള്ള ഒരു കൊച്ചുണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ, ബാക്കി ഡീറ്റെയിലൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇനി പേഷ്യൻറ്റ് രക്ഷപ്പെടാൻ, നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ശരിക്കും രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം പേഷ്യൻ്റ് സെറിബ്രൽ ഹൈപ്പോക്സിയ ആയിപ്പോയി. അപ്പം രക്ഷപ്പെടാൻ യാതൊരുവിധ ചാൻസുമില്ല. അപ്പം ഞാൻ ഓർത്ത് ഈ പേഷ്യൻ്റിനെ ഇനിയിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ പേഷ്യൻ്റ് എങ്ങാനും മരിച്ചു പോയാൽ ബോഡി പോലും നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥല്ലോ ഈ കൊറോണ കോവിഡ് കാരണമൊക്കെ. അപ്പം ആ വീട്ടുകാർക്ക് ഒരേ ബോഡി പോലും ഒന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വന്ന ആ ചേട്ടനോട് ചോദിച്ചു, ഈ എൻ്റെ നമ്പറാണെങ്കിൽ ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വൈഫിന് മാത്രം എങ്ങനെയായിരുന്നു കോണ്ടാക്ട് ചെയ്ത് നാട്ടിലുള്ള ഇവൻ്റെ വൈഫിനൊന്ന് കൊടുക്കാവ ഈ നമ്പർ, എന്നിട്ട് കാണണമെങ്കിൽ എന്നെ IMO ഈ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി, ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് നമുക്കാണേലും ആ അവസ്ഥ ഒരു മനുഷ്യന് എപ്പം വേണേലും സംഭവിക്കാവുന്ന, കാരണം അവരറിഞ്ഞു ഒരു പേഷ്യൻ, അവൻ നാട്ടിലുള്ളവർ അറിഞ്ഞു പേഷ്യൻ്റ് ഇങ്ങനെ അഡ്മിറ്റാണ്, വേറെ അവർക്ക് യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല, എന്നെ പറ്റിയെന്നറിയത്തില്ല. അപ്പം നമുക്ക് ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറം. അപ്പം ഞാൻ ഓർത്ത് ഇനിയിപ്പം നാട്ടിൽ പോ, ഇവനെ ഇങ്ങനെ നാട്ടിൽ വീട്ടിൽ ആർക്കും കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം ഭാര്യയൊക്കെ വൈഫ് കാണുവാണെങ്കിൽ കാണട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു. അപ്പം എന്നിട്ട് ഇവരെങ്ങനെയോ കോണ്ടാക്ട് ചെയ്ത്, ഈ മലയാളി അസോസിയേഷൻ വഴി എങ്ങനെയൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് ഈ നമ്പർ വൈഫിന് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ദിവസം മുമ്പ് എന്നെ വൈഫ് വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീഡിയോ കോൾ ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പം നമുക്ക് ആർക്കും ചിലപ്പം ചിലപ്പോന്നല്ല, നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല ഇവനോട് ആ ഭാര്യ സംസാരിക്കുന്നതും. കാരണം ഇവൻ കോൺഷ്യസ് ഓറിയൻറ്റഡ് ഒന്നും അല്ല, ഇപ്പോഴും ലൈക്ക് കോമ സ്റ്റേജിൽ കിടക്കുക. അപ്പം ഞാൻ പരമാവധി ഈ കൊച്ചിനെ, ഈ പെൺകൊച്ചിനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല എന്ന രീതിയിൽ പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാൻ യാതൊരുവിധ ചാൻസും ഇല്ലായിരിക്കും. പക്ഷെ അതൊന്നും അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് ആർക്കാണല്ലോ അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഇത്രയും ദിവസം, ഇപ്പം ഇത്രയും ദിവസമായിട്ട് കണ്ണുപോലും ഒന്നും തുറക്കുന്നില്ലായിരുന്നു. അപ്പം 2 ദിവസം മുന്നേ, ഇപ്പം ഞാനത് കഴിഞ്ഞിപ്പോൾ എല്ലാ ദിവസവും എൻ്റെ സമയത്ത് ഡ്യൂട്ടിയിലുള്ളപ്പോൾ ഞാൻ ഈ വീഡിയോ കോൾ വിളിച്ച് ഭാര്യനെ കൊണ്ട് ഉറക്കെ ഇങ്ങനെ സംസാരിപ്പിച്ച് ഈ എൻ്റെ ഫോൺ ഇങ്ങനെ ഇവൻ്റെ ചെവിയുടെ സൈഡ് ഞാൻ വെച്ച് അവിടെ കുറേ നേരം വെക്കും. പിന്നെ ഈ കൊച്ചിൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ എന്നെ അയച്ചുതരാൻ പറയും. എൻ്റെ വീഡിയോ ക്ലിപ്പൊക്കെ ആണേലും ഇവനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 2 ദിവസം ഒരു മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞ ഇൻഷുറൻസ്, പേഷ്യൻ്റ് ഇൻഷുറൻസിലായതുകൊണ്ട് ഇൻഷുറൻസ് ഒന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് പൈസ ഒന്നും അടയ്ക്കേണ്ടി വരില്ല. ഇപ്പം ഇന്നിപ്പം 18-ാമത്തെ ദിവസമായി.
അപ്പം ഇന്നലെ തൊട്ട് ഇവൻ ഇങ്ങനെ ഈ വൈഫ് ഇങ്ങനെ ഉറക്കെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് ചെറുതായിട്ട് എന്തോ ഒരു മൂമെൻറ്റ്സ്, ഒരു ചെറുതായിട്ട് കൈ കണ്ണൊക്കെ ഒരു സൈഡ് കണ്ണൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവന് അവൻ്റെ ജീവനുണ്ടല്ലാതെ ഒരു റിഫ്ലക്സസ് മാത്രമേ, ഈ ഗാഗ് റിഫ്ലക്സ്, കഫ് റിഫ്ലക്സ്, ഇത് മാത്രം അവൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നുള്ളൂ. പക്ഷെ എന്നിട്ട് ഈ ഈ സംസാരിച്ച് ഇന്നലെ തൊട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കണ്ണിങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അനക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ നേരം ഈ പെണ്ണിൻ്റെ ഒച്ച കേൾപ്പിച്ച് വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പം ചെറുതായിട്ടൊരു പയ്യെ കണ്ണിങ്ങനെ തുറക്കുന്നുണ്ട്. അപ്പം ആ പേഷ്യൻറ്റിന് വേണ്ടി എല്ലാവരുടെ ഒരു പ്രാർത്ഥനാ സഹായം, കാരണം ചില സിറ്റുവേഷനുകൾ നമുക്ക് സാമ്പത്തിക സഹായവും പ്രാർത്ഥനാ സഹായവും ഒക്കെ ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇവൻ്റെ ഈ സിറ്റുവേഷനിൽ ഇപ്പം ഇവന് വേണ്ടത് ശരിക്കും പ്രാർത്ഥനാ സഹായം, കാരണം എല്ലാവരുടെ ചിലപ്പം ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ചിലപ്പം ദൈവത്തിന് അത് കൈയൊഴിയാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ അവന് ഇനിയും മെഡിക്കൽ ഫീൽഡും അല്ലെങ്കിൽ ഒരു മരുന്നുകൾക്കും ഇനി അവനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, കാരണം ദൈവത്തിൻ്റെ ഇനി അത്ഭുതം മാത്രം പ്രവർത്തിച്ചാലാണ് അവന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. അപ്പം എല്ലാവരുടെ ഒരു പ്രാർത്ഥന, കാരണം നമ്മൾ ആ ഭാര്യ സംസാരിക്കുന്നതും ആ പേരൻസ് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആ കൊച്ചിൻ്റെ അതെല്ലാം ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കെന്നല്ല ആർക്കും അത് സഹിക്കാൻ പറ്റില്ല. എന്നാലും എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ചിലപ്പം ആ സംസാരത്തിൽ കൂടെ ആ ഒച്ചയിൽ കൂടെയൊക്കെ ഇവന് എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവട്ടെ എന്ന് ഓർത്ത് ഞാൻ എന്നും വീഡിയോ കോള് ഭാര്യയുടെ വീഡിയോ കോള് കേൾപ്പിക്കുന്നത് ഇവനെ. അപ്പം എല്ലാവരുടെയും ഒരു പ്രാർത്ഥന സഹായം, കാരണം ഇപ്പം കോവിഡിൻ്റെ ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, പ്രവാസികൾ ഒരുപാട് പേരെ നാട്ടിലെത്തിക്കുന്നുണ്ട്. ആ പ്രവാസികളെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അതിനേക്കാളും വലിയൊരവസ്ഥ ഇത്, കാരണം അവർക്ക് നമ്മൾ ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും നമ്മൾ ആരും ഇല്ലാത്തൊരു നാട്ടിൽ ഒറ്റപ്പെട്ട് ഇതുപോലൊരവസ്ഥയിൽ കിടക്കും. ഇപ്പോഴും പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിൽ ട്രക്കിയോസ്റ്റമിയിലൊക്കെയാണ്. അപ്പം ആ ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ഇപ്പോൾ പ്രവാസികളെ കാത്ത് ഇരിക്കുന്ന നമ്മുടെ മലയാളികളുടെ മാനസികാവസ്ഥ അവർക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. പ്രവാസികൾ ഇപ്പം നാട്ടിൽ ചെല്ലുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം ഇവനെപ്പോലെ ഇതുപോലെ ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ ഇപ്പം കിടക്കുന്നുണ്ടായിരിക്കും. ഇവന് വേണ്ടി എല്ലാവരും ഒരു പ്രാർത്ഥനയിൽ ഒരു മിനിറ്റ് ഇവന് വേണ്ടി എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓർക്കുമ്പോൾ മാത്രം ഇവന് വേണ്ടി ഒരു ദിവസം, കാരണം ഇതിങ്ങനെ കണ്ട് കണ്ട് നമുക്ക് എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ഓർക്കുക ദൈവത്തിന് മാത്രം രക്ഷപ്പെടുത്താവുന്ന, ഇവൻ രക്ഷപ്പെട്ട് കിട്ടുവാണെങ്കിൽ വലിയൊരു അത്ഭുതം, ഒരു മിറാക്കിൾ സംഭവിക്കുന്നല്ലാതെ വേറെ, കാരണം ഡോക്ടേഴ്സ് മൊത്തം കൈയഴിഞ്ഞൊരു പേഷ്യൻ്റാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇവനെ ഒന്ന് ഉൾപ്പെടുത്തുക.